നമസ്കാരം. കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രതികൾക്ക് പാക് ബന്ധമുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ. അറസ്റ്റിലായ മൊയ്തീൻ ഇബ്രാഹിം എന്നിവർ പാക് പൗരന്മാരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും അതോടൊപ്പം അറസ്റ്റിലായ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം പരിശോധിക്കുമെന്നും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. കോഴിക്കോട്ടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നത് തീവ്രവാദം ഉൾപ്പെടെയുള്ള രാജ്യാന്തര സംഘങ്ങൾക്ക് വേണ്ടിയാണെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം നിഗമനത്തിലെത്തിയിരുന്നു. എന്നാൽ കൂടുതൽ ഊർജിതമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇതിന് വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പിടിയിലായ മുഖ്യ സൂത്രധാരൻ ഇബ്രാഹിം പാകിസ്ഥാന് പുറമെ ചൈനയിലും ബംഗ്ലാദേശിലും പോർട്ടുകൾ നൽകിയിരുന്നതായി തെളിഞ്ഞിരിക്കുകയാണ്. ബാംഗ്ലൂരുവിൽ ഇയാൾ നടത്തിയിരുന്ന സമാന്തര എക്സ്ചേഞ്ചിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് പിടിച്ചെടുത്തത്. ISI ആണ് ഇതിന് പിന്നിലെന്നാണ് സെൻട്രൽ IB റിപ്പോർട്ടിൽ പറയുന്നത്. രാജ്യത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് 8 എണ്ണമല്ലെന്നും നോയിഡയിലും കാശ്മീരിലും മാത്രം 10-ലേറെയുണ്ടെന്നും സെൻട്രൽ IB നേരത്തെ റിപ്പോർട്ടും ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ചും അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനാണ് ഇപ്പോൾ രഹസ്യ അന്വേഷണ ഏജൻസികളുടെ പ്രധാന നീക്കം. അതേസമയം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ അന്വേഷണം നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി KT റമീസിലേക്കും എത്തിയിരുന്നു. തെലങ്കാനയിൽ സമാന കേസിൽ പിടിയിലായ തൊടുപുഴ സ്വദേശി റസൽ KT റമീസിന് വേണ്ടി താൻ നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്ന് മൊഴി നൽകി. അന്വേഷണ സംഘം ഇയാളെ വൈകാതെ ഹൈദരാബാദിലെത്തി ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ നയതന്ത്ര ബാഗേജ് മറയാക്കി സ്വർണം കടത്തിയതിന് കസ്റ്റംസും NIA എൻഫോഴ്സ്മെന്റും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിയാണ് KT റമീസ്. റമീസിന് വേണ്ടി താൻ നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് ഹൈദരാബാദിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയതിന് അറസ്റ്റിലായ റസൽ തെലങ്കാന പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. കൂടാതെ സ്വർണം കടത്താൻ സഹായിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും കടത്ത് സംഘത്തിനും ഇടയിലെ ഏജന്റായും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് തെലങ്കാന പോലീസിന്റെ കണ്ടെത്തൽ. റസലിനെ 2020 സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ എറണാകുളത്ത് പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും കോടതി ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. റസലും ഇതേ കേസിൽ പ്രതിയായ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന മലപ്പുറം സ്വദേശി സലീം പുന്നക്കോട്ടിലും കോഴിക്കോട് കേസിലെ പ്രതികളും ചേർന്നാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയതെന്നാണ് കേരള പോലീസിന്റെ കണ്ടെത്തൽ. സമാന്തര എക്സ്ചേഞ്ചുകൾക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ സിം കാർഡുകൾ എത്തിച്ചു നൽകിയതും റസലാണെന്നാണ് നിഗമനം. ഈ സിം കാർഡുകൾ ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെന്റ് വഴി ആപ്പുകൾ വഴി സാമ്പത്തിക ഇടപാടുകളും നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇടപാടുകൾ സ്വർണ്ണക്കടത്തിലെ ഇടപാടുമായി ബന്ധപ്പെട്ട പണമാണോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ സ്വർണ്ണഖനനം നടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലും കേസിലെ പ്രതികൾ എക്സ്ചേഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് നിലവിലെ നിഗമനം. നേരത്തെ കൊയിലാണ്ടിയിൽ സ്വർണ്ണക്കടത്ത് കാരിയറായ ഹനീഫയെ തട്ടിക്കൊണ്ടുപോയ കടത്ത് സംഘം മോചിപ്പിക്കാൻ പണം ആവശ്യപ്പെട്ട് വിളിച്ചത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപയോഗിച്ചാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനിടെ കൊച്ചിയിലെ NIA ഉദ്യോഗസ്ഥർ വീണ്ടും കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കേസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിലെ പ്രതികൾക്ക് KT റമീസുമായുള്ള ബന്ധമടക്കം പോലീസ് കേന്ദ്ര ഏജൻസികളെ അറിയിച്ചു കഴിഞ്ഞു. തീവ്രവാദ ബന്ധമടക്കം ആരോപിക്കുന്ന കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തുവരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പാക് ചാരന്മാരുമായിട്ടുള്ള ബന്ധവും ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. വെബ് ഡെസ്ക്, തത്തുമീ ന്യൂസ്.